ബംഗളൂരുവിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. മത്തിക്കരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസിയുവിലുണ്ടായ തീപിടുത്തത്തിൽ പുനലൂർ സ്വദേശിയായ സുജയ് സുജാതനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. കെ ബി ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, വളരെ ദാരുണമായ സങ്കടമാകുന്ന വാർത്തയാണ്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഒരു മണിയോട് കൂടിയാണ് ബംഗളൂരു മത്തിക്കരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത്. ഇത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം എന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും കഴിഞ്ഞ 2 ആഴ്ചയായി ഈ ആശുപത്രിയിലെ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലാണ് ഈ സുജയ് സുജാതൻ. ഏതായാലും ഇദ്ദേഹം കൂടി കിടന്നിരുന്ന CCU വാർഡിലാണ് ഈ അപകടം ഉണ്ടായത്. ഇതിന് പിന്നാലെ കനത്ത പുകയൊക്കെ ഉയർന്നിരുന്നു. ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. ഈ പുക ശ്വസിച്ചാണ് അദ്ദേഹം മരിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്ന ഒരു വിശദീകരണം, തീപിടുത്തത്തിൽ മരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ആശുപത്രി അധികൃതർ പറയുന്നു. മറ്റ് കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം. എന്നാൽ കുടുംബം പറയുന്നതനുസരിച്ച് ഈ പുക ശ്വസിച്ച് തന്നെയാണ് അദ്ദേഹം മരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ആരോഗ്യവാനായ ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിരുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പിതാവുമായൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം നൽകിയ വിവരമാണിത്. കഴിഞ്ഞ 2 ആഴ്ചയെ അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വലിയ ഭീമമായിട്ടുള്ള ചികിത്സാ ചിലവൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ പോയത്. ഇതുവരെ കുടുംബത്തെ ഈ മൃതദേഹം കാണാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്.